Hi friends, നമുക്ക് ബ്രോസ്റ്റഡ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പലരും പല വിധത്തിലും ബ്രോസ്റ്റഡ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഈ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന്. നമ്മൾ ഒരു മണിക്കൂർ വിനാഗിരി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിട്ടോ. നല്ല സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ്. പിന്നെ അതിലേക്ക് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിലേക്ക് ലേശം തൈര് ഒഴിക്കുക. എന്നിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് ഇതിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലേശം കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പിന്നെ എന്നിവ ചേർത്തിട്ട് ഇതൊന്ന് കുഴക്കാട്ടോ. പക്ഷേ ഞാനിതൊന്നും ഇതിലിട്ടിട്ടില്ല. ഞാനതൊക്കെ ആ പൊടി തയ്യാറാക്കുന്ന സമയത്ത് ആണ് ഇട്ടെടുത്തത്. ഇതിലിട്ടാൽ പിന്നെ നമ്മൾ പൊടിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നല്ലൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അതിലേക്കുള്ള പൊടി തയ്യാറാക്കണം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഒരു കപ്പ് മൈദ, അതേ അളവിൽ തന്നെ ഒരു കപ്പ് കോൺഫ്ലവർ, പിന്നെ നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടി, ലേശം ഗരം മസാല, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമ്മൾ അതിൽ ഇതൊക്കെ ഇടാന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് മാത്രം ഇട്ടൊന്ന് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിലിടാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ലേശം കാശ്മീരി മുളക് പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചിക്കനിൽ നമുക്ക് ഇടാവുന്നതാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പൊടിയിൽ ഒന്നും ഇടേണ്ട, ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നല്ലോണമൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് പലരും പല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. എന്നിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ്. ആ കോഴിമുട്ട അതിലേക്ക് ഉടച്ച് പാർന്നിട്ട് നമുക്കിത് മുക്കി പൊരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടയാണ് കേട്ടോ. അതിലൊരു നുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കി വെക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തു. ഇനി നമ്മൾ അത് ഈ ബ്രോസ്റ്റഡ് പൊടിയിലേക്ക് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഈ ബ്രോസ്റ്റഡ് പൊടിയിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഓരോരോ സൈഡിൽ നിന്ന് വേണം കേട്ടോ കുഴക്കാൻ. അത് നഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊടി ഒന്നായിട്ട് ഉണ്ടാകും, പണി കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് അങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ശേഷം എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ആ കോഴിമുട്ടയിലേക്ക് മുക്കിയെടുക്കണം. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പൊടി നനഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ. ഇനി ഇതാ നമ്മളെ കോഴിമുട്ടയിലേക്ക് ഇത് അതുപോലെ ഇങ്ങനെ ഓരോന്ന് എല്ലാ ഭാഗവും മുങ്ങുന്ന രീതിക്ക് ഒന്ന് മുക്കിയെടുക്കുക. ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി പൊടിയിലിട്ടിട്ട് ഇതാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ അതും എല്ലാ സ്ഥലത്തും ആവണം. അപ്പോൾ കോഴിമുട്ടൻ്റെ നനവും എല്ലാം കൂടി ആ പൊടി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ പലരും പല വിധത്തിലാണല്ലോ ഇത് തയ്യാറാക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിലൊരു മാറ്റം ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലോട്ട് തന്നെ പോവാം. പിന്നെ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. പിന്നെ ഓയിൽ നല്ലോണം ഓയിൽ ചൂടായതിന് ശേഷം ഇടണം. ഇതിട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ച് ഇതതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിടാന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊന്നും വേവണ്ടേ, പൊടി പെട്ടെന്ന് നിറം മാറിപ്പോവും. അപ്പോൾ നല്ലോണം ഒന്ന് വേവിച്ച് ഇതാണ് നമ്മൾ റോസ്റ്റഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബ്രോസ്റ്റഡിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കി അയക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.